അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അനന്തവിശാലവും അതിമഹത്വവുമായി സജ്ജീകരിച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ചിട്ടുള്ള മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ഇന്നലത്തെ ഹദീത്ത് ക്ലാസ്സിൽ ഹൗലുൽ കൗസറിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അത് ആർക്കൊക്കെയാണ് നൽകപ്പെടുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് നാം സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹൗലുൽ കൗസറിൻ്റെ വെള്ളം കുടിക്കാനുള്ള സൗഭാഗ്യം വിശ്വാസികളായ നമുക്കേവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ആ ഹൗലുൽ കൗസറിൽ നിന്നും വെള്ളം കുടിക്കാനുള്ള സൗഭാഗ്യം നൽകപ്പെടാത്ത ചില ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് സഹോദരങ്ങളെ, അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹൗലിൻ്റെ അടുത്ത് പോലും പ്രവേശിക്കാൻ കഴിയാതെ അവരെ തടഞ്ഞു വെക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാത്ത പക്ഷം ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ദാഹം സംഭവിക്കാത്ത അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ മഅശറയിലെ ഏറ്റവും വലിയ അനുഗ്രഹീതമായി ഒരുക്കി വച്ചിരിക്കുന്ന ആ വെള്ളം ലഭ്യമാക്കാത്ത വിഭാഗത്തിൽ ഞാനും നിങ്ങളും അകപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിഷയവുമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? അൻ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നീ ഫറത്തുക്കും അലൽ ഹൗലി ഹൗലി മൻ മറ അലയ്യ ശരിബ വമൻ ശരിബ ലം യൽമ അബദ ലയരിദൻ അലയ്യ അഖവാമുൻ അഅരിഫുഹും വയഅരിഫൂനി ثم يحال بيني وبينهم فأقول إنهم مني فيقال إنك لا تدري ما أحدث بعدك فأقول سحقا سحقا لمن غير بعدي رواه إمام البخاري. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ഇന്നലത്തെ ഹദീത്ത് ക്ലാസ്സിൽ സൂചിപ്പിച്ച ഒരവസ്ഥയുണ്ട്. കാരണം സൂര്യൻ്റെ ഇപ്പോഴത്തെ ചൂട് പോലും എനിക്കും നിങ്ങൾക്കും സഹിക്കാനും അത് ഉൾക്കൊള്ളാനും സാധിക്കാത്ത അത്ര വിയർപ്പിൻ്റെ കെണികളാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഉതിർന്നു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ മഅശറാ സന്നിധിയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിപ്പിക്കപ്പെട്ടാൽ വിചാരണയ്ക്ക് വേണ്ടി സുദീർഘമായ കാലഘട്ടങ്ങൾ നിന്നു കഴിഞ്ഞാലുള്ള ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ വചനങ്ങളിലൂടെ പഠിപ്പിച്ചത് ഒന്നില്ലെങ്കിൽ ഒരു ചാൻ മുകളിൽ, അല്ലെങ്കിൽ ഒരു മൈൽ അകലിൽ. അത് എങ്ങനെയാണ് എന്ന് അല്ലാഹു ആലം നമുക്കറിയില്ല. ഏതായിരുന്നാലും ഒരു മനുഷ്യനുമായി അവൻ്റെ ശരീരത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, മഅശറയിൽ ചേർന്ന് നിൽക്കുന്നത് സൂര്യനും അതിൻ്റെ കത്തിജ്വലിക്കുന്ന തീനാളങ്ങളുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, തൊട്ട് കൺമുമ്പിൽ അതിൻ്റെ ആവി
ഒട്ടകത്തിൻ ഒട്ടകങ്ങൾക്ക് ചുവന്ന ഒട്ടകക്കൂട്ടങ്ങൾക്ക് സമാനമായി തീപ്പുരികൾ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന, മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന, പാറിക്കൊണ്ടിരിക്കുന്ന അഗ്നിനാളങ്ങൾ ഉൾക്കൊള്ളുന്ന നരകം ഒരു ഭാഗത്ത്, തൊട്ട് കൺമുമ്പിൽ തലക്കു മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ചൂട്. ഈ ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഈയൊരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഹൗലർ കൗസറിൻ്റെ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഈ സൂര്യൻ്റെ ചൂടും നരകത്തിൻ്റെ ആവിയിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആശ്വാസവും സമാധാനവും അല്പം ദാഹശമനവും ലഭിക്കുന്നത് ഈ ഹൗലർ കൗസറിൻ്റെ വെള്ളം കുടിക്കുമ്പോഴാണ് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ആ വെള്ളം കുടിക്കുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അകറ്റിയാൽ, മാറ്റി നിർത്തിയാൽ, സഹോദരങ്ങളെ, പിന്നെ ആരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് അല്പം ആശ്വാസം കൊണ്ടുവന്ന് തരിക? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഅലു ബിനു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനായിരിക്കും ആദ്യമായി ആ ഹൗലർ കൗസറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുക. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ആ ഹൗലിൻ്റെ അടുത്തേക്ക് ആദ്യമായി കൊണ്ടുവരിക. ആരെങ്കിലും എൻ്റെ അരികിലൂടെ ആ ഹൗലിൻ്റെ അടുത്ത് നിൽക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്തുകൂടി അല്ലെങ്കിൽ അടുത്തുകൂടി അരികിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ അവൻ അതിൽ നിന്നും വെള്ളം കുടിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഹൗലിൻ്റെ അടുത്തുകൂടി കടന്നു പോകാനുള്ള സൗഭാഗ്യമുണ്ടാകുമോ? അതാണ് സഹോദരങ്ങൾ ഞാനും നിങ്ങൾ ആലോചിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹൗലിൻ്റെ പരിസരത്തുകൂടെ അരികിലൂടെ നടന്നു പോകാനും അതിൽ നിന്നും സമൃദ്ധമായി ഒരു കോപ്പയെങ്കിലും വെള്ളം കുടിപ്പിക്കപ്പെടുന്ന ആളുകളായി അള്ളാഹു നമ്മേവരെയും പരിവർത്തിപ്പിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഹൗലിൻ്റെ അടുത്തുകൂടെ ആരെങ്കിലും നടന്നു പോവുകയാണെങ്കിൽ, കടന്നു പോവുകയാണെങ്കിൽ, അവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഹൗലിൽ നിന്നും വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം, ഒരു സൗഭാഗ്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ആരെങ്കിലും ആ അതിൽ നിന്നും, ആ ഹൗലർ കൗസറിൽ നിന്നും വെള്ളം കുടിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ, പിന്നീട് നാം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാഹം സംഭവിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിൽ ദാഹം കൊണ്ടുള്ള പ്രയാസം അവന് അനുഭവിക്കേണ്ടി വരികയില്ല. അങ്ങനെ എൻ്റെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹൗലർ കൗസറിൽ നിന്നും വെള്ളം എടുത്ത് കുടിപ്പിക്കപ്പെടുന്ന കുടിപ്പിക്കപ്പെടുന്നതിനിടയിൽ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. അവർ എന്നെ അറിയും. ആ ആളുകൾ പ്രവാചകൻ്റെ അടുക്കിലേക്ക് അവസാനമായി വരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയും. അതുപോലെ തന്നെ പ്രവാചകൻ അവരെയും തിരിച്ചറിയും. കാരണം അത് പ്രവാചകൻ്റെ ഉമ്മത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ്. എന്നാൽ അവർക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മറ ഇട്ടു കൊടുക്കും. ഒരു മറ അവർക്കിടയിൽ, ആ രണ്ടു പേർക്കുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മറ ഇട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പറയാണ്, ഇപ്രകാരം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, എൻ്റെ റബ്ബേ, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ, പിന്നെന്തിനാണ് റബ്ബേ അവർക്കും എനിക്കുമിടയിൽ നീ ഒരു മറ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഇപ്രകാരം പറയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. എന്താണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾക്ക് അറിയുകയില്ല. നിനക്കു ശേഷം അവർ ദീനുൽ ഇസ്ലാമിൽ, വിശുദ്ധ ഖുർആനും
പ്രവാചകചര്യം ഏതുപോലെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതുപോലെയുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ നിർവഹിക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾക്കും നിഗമനങ്ങൾക്കും നിലപാടുകൾക്കും അനുസരിച്ചുകൊണ്ട് ദീനിൻ്റെ ചര്യകളെ ദീനിൻ്റെ പ്രവർത്തന മേഖലകളെ മാറ്റിമറിച്ചവരാണവർ. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റത്തിരുത്തലുകൾ, ഏതുപോലെ ജൂത ക്രിസ്ത്യാനികൾ നടത്തിയതുപോലെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ദുന്യവിയായ പുരോഗതികൾക്കും ലാഭങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തി, അവർ ദീനിനെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയതായ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ചതുപോലെ ജീവിക്കുകയാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ദീനിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ കഴിയില്ല. അതിന് പകരം എന്ത് ചെയ്യുക, നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ദീനിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കുക. അവർ അതുപോലെ കൂട്ടിച്ചേർത്ത ആളുകളാണ്, അത് നിനക്ക് അറിയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ടു പേർക്കുമിടയിൽ മറയിട്ട ആളുകളുണ്ടല്ലോ, വിഭാഗം ആളുകൾ, അവരോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, സുഹക്കൻ സുഹക്ക, നിങ്ങൾ ദൂരെ പോവുക, കാരണം നിങ്ങൾ പുതിയതായി ഉണ്ടാക്കിയ ആളുകളാണ്, ദീനിനെ അപകീർത്തിപ്പെടുത്തിയ ആളുകളാണ്, നശിപ്പിക്കാൻ ആഗ്രഹിച്ചവരാണ്. അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കാത്ത പുത്തൻ ആചാരങ്ങൾ, പുത്തൻ രീതികൾ ദീനുൽ ഇസ്ലാമിൽ പരിചയപ്പെടുത്തുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ജനങ്ങളോട് ജീവിതത്തിൽ പകർത്താൻ ആവശ്യപ്പെടുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് സുഹക്കൻ സുഹക്ക, നിങ്ങൾ ദൂരെ പോവുക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനും അവർക്കുമിടയിൽ മറയിടപ്പെട്ട വിഭാഗത്തിനോട് വിളിച്ചു പറയുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ യൗമുൽ ഖിയാമയിൽ എൻ്റെ സമുദായത്തിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഞാൻ നിൽക്കുന്ന ഹൗലുൽ കൗസറിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെടും. അവരെ ഹൗലിൽ നിന്നും, ആ ഹൗലുൽ കൗസറിൻ്റെ പരിസരത്തിൽ നിന്നും വിദൂരപ്പെടുത്തുന്നതാണ്, ദൂരത്തേക്ക് മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, എൻ്റെ റബ്ബേ, അവരെൻ്റെ ഉമ്മത്തിൽപ്പെട്ട എൻ്റെ സ്വന്തം ആളുകളാണ്, എൻ്റെ അനുയായികളാണ് റബ്ബേ, എൻ്റെ അനുചരന്മാരാണ് റബ്ബേ, പിന്നെന്തിനാണ് അവരെ വിദൂരതയിലേക്ക് അകലങ്ങളിലേക്ക് മാറ്റുന്നത് എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇപ്രകാരം പറയും, നിനക്ക് ശേഷം അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ദീനുൽ ഇസ്ലാമിൽ, ദീനിന് പരിചയമില്ലാത്ത, ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, നീ ചര്യയായി പഠിപ്പിക്കുകയും മാതൃകയാക്കുകയും ചെയ്തു കൊടുത്തിട്ടില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ ദീനിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ് എന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് അവർ മതത്തിൽ നിന്നും പിന്തിരിഞ്ഞവരാണ് എന്ന് ആരാ പറയുന്ന സഹോദരങ്ങളെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പറയുന്നത്. അവർ ദീനിൽ നിന്നും പുറത്തു പോയ ആളുകളാണ്, പിന്തിരിഞ്ഞു പോയ ആളുകളാണ് എന്ന് അള്ളാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ പ്രവാചകൻ നിൽക്കുന്ന ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ദാഹം സംഭവിക്കാത്ത ഹൗലിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നത്, അകലപ്പെടുത്തുന്നത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ദുർമാർഗികളായ, ദീനിൽ പുതിയതായി ഉണ്ടാക്കി സുഹക്കൻ സുഹക്ക എന്ന് വേദനാജനകമായ വാക്കുകൾ യൗമുൽ ഖിയാമയിൽ വെച്ച്, മഹ്ശറാ സന്നിധിയിൽ വെച്ച് കേൾക്കപ്പെടുന്ന അവിശ്വാസികളിൽ നിന്നും, അധർമ്മികളായ ആളുകളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ സൗഭാഗ്യമായി നാളെ പരലോകത്ത് ആശ്വാസമായി, ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിപ്പിക്കുന്ന ആ ഹൗലിൽ നിന്നും പ്രവാചകൻ്റെ കൈകൊണ്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ആദർശ ബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഓൺലൈൻ ദാഇമാരായ സഹോദരങ്ങൾ, അവരുടെ എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളും നിയ്യത്തുകളും മബ്റൂറും മക്ബൂലുമായി നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ എല്ലാവരും
അവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ ഒരു പ്രദേശത്ത് ആദർശത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ദീനിൻ്റെ സത്യപ്രകാശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സുമനസ്സുകളായ ആളുകൾക്ക് മബ്റൂറും മഖബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു ഭവനം നാളെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ വസത്തിൽ ജന്നയിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള ഫീ സബീലില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സുമനസ്സുകളായ ആളുകൾ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അത്തരത്തിലുള്ള നന്മയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുമനസ്സുകളായ ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളും അമലുസ്വാലിഹാത്തുകളും ഇബാദാത്തുകളും ദിക്റുദു ആവ് സ്വലാത്തുകളും നിയ്യത്തുകളും എല്ലാം പരലോക വിജയത്തിൻ്റെ വിഭവങ്ങളായി നീ സ്വീകരിക്കണേ റബ്ബേ. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് എങ്ങോട്ടാണെന്നറിയാതെ പരലോക സന്നിധിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള അധമന്മാരായ ബേജാറും പ്രയാസവും സൃഷ്ടിക്കപ്പെടുന്ന ആളുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ആ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുക്കി വച്ചിരിക്കുന്ന ബാബ് സ്വതക്കയിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അവർക്കേവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഈഷത്തിലും റിസ്ക്കിലും കച്ചവട രംഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും ചൊരിഞ്ഞുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ വിചാരണയും അവരുടെ എല്ലാ നിലക്കുമുള്ള ജീവിതത്തിലെ പ്രവർത്തനങ്ങളും മബ്റൂറും മഖബൂലുമായി മഅശറാ സന്നിധിയിൽ നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, അവർക്ക് നീ ഹൗളർ കൗസറിൻ്റെ വെള്ളം കുടിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആരാരും സഹായിക്കാനില്ലാത്ത ഒരു ചാൻ മുകളിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ്റെ കഠിന കടൂരമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന നിൻ്റെ കാരുണ്യമായ അർഷിൻ്റെ തണൽ അവർക്ക് ഇട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, നിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സത്യസന്ധമായ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ രാപ്പകലുകൾ ഭേദമന്യേ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണീയരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ആദർശ ബന്ധുക്കൾ, സാധാരണ പ്രവർത്തകരായ ആളുകൾ, ഓൺലൈൻ ദാഇമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും മബ്റൂറും മഖബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും നേരിടാൻ സാധ്യതയുള്ള അപഹാസ്യങ്ങളിൽ നിന്നും, കുത്തുവാക്കുകളിൽ നിന്നും, പ്രതിരോധങ്ങളിൽ നിന്നും, ഉപരോധങ്ങളിൽ നിന്നും, കളിയാക്കലുകളിൽ നിന്നും പിടിച്ചു നിൽക്കാനും സധൈര്യത്തോടുകൂടി പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കാനുമുള്ള ആയുസ്സും ആരോഗ്യവും ശക്തിയും കഴിവും സ്ഥൈര്യവും ധൈര്യവും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആരാരും സഹായിക്കാനില്ലാത്ത, ആശ്വസിപ്പിക്കാനില്ലാത്ത, സമാധാനിപ്പിക്കാനില്ലാത്ത മഅശറാ സന്നിധിയിൽ അവരുടെ പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി കൊണ്ട് അവരുടെ വിചാരണകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. കടബാധിതകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും അത് വീട്ടാനുള്ള മാർഗവും ഉണ്ടാക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. രോഗം കൊണ്ട് പ്രയാസവും വേദനയും അനുഭവിക്കുന്നവർക്ക് ശിഫയും സമാധാനവും ആശ്വാസവും സഹായവും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബ്.